ഇനി അടുത്ത പ്രവചനമായി ഇപ്പോൾ നടക്കുന്നത്. ദാ കിടക്കുന്നു ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി ഒരാക്രമണം തുടങ്ങി ഹമാസ്. നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഇന്ന് നടന്നുകൊണ്ടിരിക്കുക ഈ ആക്രമണം. ഇത് നടന്നപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി യഹൂദൻ ലോകരാജ്യങ്ങൾ നിൽക്കണ്ട, യഹൂദന് മടങ്ങി വരാം, എല്ലാവർക്കും മടങ്ങി വരാം. ആമോസിൻ്റെ പ്രവചനം 9:9 എല്ലാം നോട്ട് ചെയ്യണം. കർത്താവിൻ്റെ വരവ് അടുത്തു പോയി, ഇതെല്ലാം പ്രവചനത്തിൻ്റെ വാക്യം. ആമോസിൻ്റെ പ്രവചനം 9:9 അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ, വായിച്ചിട്ട് മോനെ, അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ, അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ, സകല ജാതികളുടെ ഇടയിൽ അരിക്കുവാൻ കൽപ്പിക്കും. അമേരിക്ക മുതൽ മട്ടാഞ്ചേരി വരെ അരിക്കും. അതാ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്ത വാക്ക്, ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല, ഒരു മണി പോലും ഇനി നിലത്ത് വീഴുകയില്ല. അടുത്തത്, അനർത്ഥം ഞങ്ങളെ തുടർന്ന് എത്തുകയില്ല. ദാ കിടക്കുന്നു, അതുകൊണ്ടാ ഇന്ന് ഇസ്രായേൽ ഒരനർത്ഥം അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേലിനെ ഞാൻ അരിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുക, അതിലെ സകല യഹൂദനും മടങ്ങി വരുന്നെങ്കിൽ ഒരന്തിമ യുദ്ധത്തിന്റെ ചാലിവിടെ മുഴങ്ങാറായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകാവസാനത്തിനും അടയാളം. അപ്പൊ ഇത് കണ്ടിട്ട് കുന്നത്തുകാലുകാർ വിചാരിക്കും നാളെ യുദ്ധം നടക്കുമെന്ന്. അങ്ങനെയൊന്നും യുദ്ധം നടക്കത്തില്ല. കർത്താവിന്റെ വരവിന് വേണ്ടി 3 കാര്യങ്ങൾ നടക്കണം. പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി, അതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. റോമാ ലീഗന 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചാട്ട്. ഇത് കണ്ടിട്ട് വീടും കാറും ആരും വിൽക്കരുത്. കുന്നത്തുകാലിലെ എസ്റ്റേറ്റ് വിട്ടുകളയിൽ നിലമാമൂട്ടിലെ റബ്ബർ തോട്ടമൊന്നും വിൽക്കരുത്. ഇതെല്ലാം വീറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ മുൻ വായിച്ചാട്ട്. റോമാ ലീഗന 11:25 സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവ് എപ്പോൾ? വായിച്ചാട്ടെ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലിന് അംശമായ കാഠിന്യം. അവന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടെന്ന് 2018 കഴിഞ്ഞ 76 വർഷത്തിന് ശേഷം ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒക്ടോബർ മാസം 7-ാം തീയതി സിംജത്തോറ സൂക്കോത്ത് പെരുന്നാളകത്ത് ഹമാസ് പോരാളികളും ബാക്കിയുള്ളവരും വന്ന് യെരുശലേമിന്റെ അരമനകളെ കത്തിച്ചു. ബാക്കി ഞാൻ മിണ്ടുന്നില്ല. ആമോസ് 2:5 യഹൂദയ്ക്കകത്ത് ഞാൻ ഒരു തീ അയക്കും, യെരുശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. അതാ റോമാലേഖനത്തെ പൗലോസ് പറഞ്ഞ ഈ രഹസ്യം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന തോലടിക്കാർ, കുന്നത്തുകാൽ, നാളെ യേശു വരുമെന്ന് പറയത്തില്ല. യേശു വരുന്നതിന് 3 കാര്യം നടക്കണം. 1, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെ സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. അതുകൊണ്ട് തോലടിയിൽ ഒരു യോഗവും കൂടെ കർത്താവ് തന്നത്. 2-ാമത്തെ കാര്യം, യേശു വരണമെങ്കിൽ ദാ കിടക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ഇവിടെ ചേർക്കപ്പെടണം. അതിനോടനുബന്ധിച്ച പറയുന്നത് ഇസ്രയേലിൽ അംശമായ ഭ്രംശമുണ്ടാകണം. അവർ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു, മുറിവേറ്റുകൊണ്ടിരിക്കുന്നു. 3, പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ചിലർ താമസം മിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ അല്പം താമസിക്കുന്നത്, ചിലരും കൂടെ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. 1948 May 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. ഇന്ന് ഇസ്രയേൽ ആരായി? അത്തി തളർത്തു കൊമ്പിളതായി. അവൻ എത്ര വയസ്സായി? 2028 ആകുമ്പോൾ 76 വയസ്സ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സയൻസ് ആരെയില്ല? ഇസ്രയേലിൻ്റെ കൈ. നോബൽ ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം നേടിയത് ആരാ? ഇസ്രയേലുകാരൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇസ്രയേലുകാരൻ. അത് കഴിഞ്ഞ് ആൽവ എഡിസൺ ഇസ്രയേലുകാരൻ. അത് കഴിഞ്ഞിട്ട് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ജോൺ ലിറ്റിൽ വാക്സ് ഇസ്രയേലുകാരൻ. സകല സമ്മാനവും നേടിയിരിക്കുന്നത് ഇസ്രയേൽ. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ കാര്യം, ടെക്നോളജിക്കകത്ത് അവനായി ഏറ്റവും വലുത്. ഇത് ലൈവിൽ ഒന്ന് കാണിക്കണം. അത്തി തളർത്തു കൊമ്പിളതായി, വേനലെടുത്തു. അടുത്ത ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ സഹകരണത്തിനകത്ത് ഇസ്രയേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്ന വാർത്തയാണ്, ഇന്ത്യയും ഇസ്രയേലുമായി സംയുക്ത മിസൈൽ, ബറാക്ക് മിസൈൽ 8, ഇന്ത്യ ഇസ്രയേൽ. ഇത് ഇതിൻ്റെ പ്രത്യേകത, സെക്രിയ പ്രവചനം 10 എഴുതിയിട്ടുണ്ട്. പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. ആ മിസൈലിൻ്റെ പേരാ ഇന്ത്യ. ദാ കിടക്കുന്നു ബറാക്ക് മിസൈൽ ഇസ്രയേലുമായി, അത്തി തളർത്തു കൊമ്പിളതായി. 1948 May 14 വരെ അറബി മൂങ്ങയുമായി ഒട്ടകമാട്ട് കറങ്ങിയതാ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തക്കാളി കിട്ടുന്നത് എവിടെ? ഇസ്രയേലിനകത്താണ്. 1 തക്കാളി എടുത്താൽ 1 കിലോ. കുന്ന നമ്മുടെ കുന്നത്തുകാലി
എട്ട് തക്കാളി ഇടയ്ക്ക് ഒരു കട്ടിയും വെച്ചാൽ ഒരു കിലോ കിട്ടത്തില്ല. സ്തോത്രം. അതാ ഇസ്രയേൽ അത്തി തളിർത്തു കൊമ്പിളതായി. അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും നല്ല പാൽപ്പൊടികൾ നിങ്ങളുടെ പിള്ളേർ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന നെടോയും കോസ്റ്റും, അത് ഓസ്ട്രേലിയയുടെ അല്ല, സകലതും ഇസ്രയേലിൻ്റെ. ഇസ്രയേലിൻ്റെ പശുവിൻ്റെ പ്രത്യേകത അതിനെ അഴിച്ചു വിട്ടിരിക്കുക. മെഷീൻ വെച്ചാൽ അത് പാല് കറക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പശുവിനെ കറന്നാൽ അമ്മടി ചേച്ചി ഒന്നീ കറക്കുന്നതിനെ വിട്ട് വെള്ളമൊടിക്കും, അല്ലെ കറന്നതിന് ശേഷം വെള്ളമൊടിക്കും. അതാ ഇവിടുത്തെ പാൽ. പക്ഷേ ഇസ്രയേലിൽ ഒരു പശുവിന് ഒരു ദിവസം 40 ലിറ്റർ പാൽ ലഭിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി അത്തി തളിർത്തു കൊമ്പിളതായി, വേനലെടുത്തു. അവനില്ലാതെ കാര്യമില്ല. ഇന്ത്യക്കാരുടെ കാര്യം പറയാം, നാട്ടുകാർ കേൾക്കട്ടെ. കാർഗിൽ യുദ്ധം വന്നപ്പോൾ ആരുടെ തോക്കെടുത്ത് വെച്ചാൽ മോഡി സാർ പാകിസ്ഥാനെ അടിച്ചത്? ആ തോക്കിന്റെ പേര് ടൈവർ ടാർ 21, ഇസ്രയേലിന്റെ തോക്ക്. ജെശയ്യാ പ്രവചനം 54:16, തീക്കൊള്ളി പോലെ ഞാൻ ഒരു ആയുധം തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഏൽപ്പിക്കും. അടുത്തത് അത്തി തളിർത്തു കൊമ്പിളതായി. അടുത്ത വാക്കൂടെ പറഞ്ഞുതരാം. സ്തോത്രം. ഇന്ന് രാത്രി പാകിസ്ഥാനുമായി ബാലാക്കോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാൻ്റെ മണ്ണിനകത്ത് തുരന്നിറങ്ങിയത് ഇസ്രയേലിൻ്റെ മിസൈൽ, അതിൻ്റെ പേരാ സ്പാരോ. അത് കണ്ടിട്ടാ മോഡി സാർ കറുത്തമുത്ത് കാണുന്നു, ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് കൊടുത്തു. ദാ കിടക്കുന്ന കാര്യം മുഴുവൻ ഇന്ത്യയും ഇസ്രയേൽ. മൂന്നാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആറാട്ടുപുഴയിൽ ഒരു വീട്ടുമുറ്റത്ത് ഞാൻ കൺവെൻഷന് പോയി. ഒരു പോലീസിലെ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു, രണ്ട് ദിവസം പ്രസംഗിച്ചു, നല്ല യോഗം. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ചേട്ടനെ എന്നെ ബസ്സിനകത്ത് കയറ്റിവിടാമെന്ന്. അദ്ദേഹം പട്ടാളത്തിലെ വയർലെസ് ഓപ്പറേറ്റർ, പഞ്ചാബും കാശ്മീരും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭാഷയെ ലോകത്തോട് പറയണത്, എവര് ഭരണത്തിൽ വന്ന്, ബി ജെ പി ഭരണത്തിൽ വന്ന് പഴയ വയർലെസ് എല്ലാം മാറി, ഇപ്പം ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയറാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ പേരാ പെഗാസ സോഫ്റ്റ്വെയർ. അഥവാ പാകിസ്ഥാനിലോ പഞ്ചാബിലോ ഒരുത്തൻ കീക്കി കൂക്കു പറഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്ത് ബസ് വരുന്ന പോലെ വരും, മെസ്സേജ് വരുന്ന പോലെ വരും, ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ. അതിനാസ്പദമായി പറയാം, ഇന്ത്യയിലെ സകല രാഷ്ട്ര നേതാക്കളുടെയും ഫോൺ കോൾ ഇന്നത്തെ ഗവൺമെൻറ് ചോർത്തിക്കൊണ്ടിരിക്കുക ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ. അതുകൊണ്ടാണ് ഇന്നാൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ എൻ്റെ ആങ്ങളൊക്കെ അയച്ച വാട്സപ്പും ഇവിടുത്തെ ഗവൺമെൻറ് ചോർത്തിയെന്ന് മനസ്സിലാകുന്നവർക്കായി. പ്രിയങ്കയുടെ വാട്സപ്പ് വരെ ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് ചോർത്തി. അത്തി തളിർത്തു കൊമ്പിളതായി. ഇന്ത്യൻ മിലിറ്ററിക്കകത്ത് മുഴുവൻ ആരുടെ സാധനങ്ങൾ? ഇസ്രയേൽ. ഇന്ത്യയുടെ ഹല്ലേലൂയ ഒരു മേജറുണ്ട്, മേജർ രവി. അദ്ദേഹം ഇന്നാൾ പറഞ്ഞതാ 60% ഇന്ത്യയുടെ യുദ്ധ ആയുധങ്ങൾ ഇസ്രയേലിൻ്റെതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനോട് പറഞ്ഞ, ഭായി നീ മര്യാദയ്ക്കിരുന്നില്ല, അടി കിട്ടുമെന്ന്. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരാ പറയുന്നത്, അമിത്ഷാ പറയുന്നത്, കിസിക്കോ മാറിനെ കേളി ഞാൻ തയ്യാറ്, ഏതവനെ അടിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. ഇസ്രയേലിൻ്റെ ആയുധം കയ്യിലിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു, ഇന്ത്യ ഇസ്രയേലുമായിട്ട് അടുക്കുന്നു. എത്ര ബൈബിൾ ക്ലിയറായി. അത്തി തളിർത്തു കൊമ്പിളതായി, വേനലെടുത്തു. സ്തോത്രം. 1948 May 14 2028 ആകുമ്പോൾ അവൻ 80 വയസ്സാകുന്നു. ഈ തലമുറ കർത്താവ് വരാൻ പോവുക. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് സങ്കീർത്തനം വായിച്ചവർക്കറിയാം, സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 മനസ്സിലാകുന്നവർക്കായി. എന്നാൽ ഇന്ന് 102 സഖാവ് VS വരെ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അത്തി തളിർത്ത കണ്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും ശവപ്പെട്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങ്, അപ്പോൾ മരിച്ചവർ ഉയർക്കും. അതാ റോമാലേഖനം, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ ലോകരാജ്യങ്ങൾ അവരെ അംഗീകരിച്ചത് മരിച്ചവർ ഉയർക്കാറായി. അടുത്തത് ലോകത്തിലെ ഏത് പ്രധാനമന്ത്രി ഇന്ത്യക്കകത്ത് വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകത്ത് പോലുമില്ല, വൈകിട്ട് ഹൈദരാബാദ് ഹൗസിലാണ് ചായ കുടിക്കുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. എൻ്റെ ഞാൻ തമ്പി വന്നിരിക്കുന്നത് തമിഴ് ഭാഷയെ മേരാ ബായി ആകെ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത്തി തളിർത്തു കൊമ്പിളതായോ. ഓൺലൈനിൽ കാണുന്നവർ ഇന്ന് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം 13,500 കിലോമീറ്റർ പോകുന്ന ഹല്ലേലൂയ, 13,500 കിലോമീറ്റർ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ ഇസ്രയേലിൻ്റെ കയ്യിൽ. യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. അത്തി തളിർത്തു കൊമ്പിളതായി, വേനലെടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് കേട്ടോ, അങ്ങനെയെങ്കിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അവനെ അംഗീകരിച്ചില്ലേ? എന്താ അവനെ അംഗീകരിക്കാൻ കാര്യം? ഒരു കാലത്ത് അറബ് രാഷ്ട്രങ്ങൾ ഒരെണ്ണോ. സ്തോത്രം. അറബ് രാഷ്ട്രങ്ങൾ ഒരെണ്ണം ഇസ്രയേലിനെ കയറ്റത്തില്ല. ഇവിടുന്ന് ഇസ്രയേലിൽ പോകുന്ന ആൾക്കാർ ജോർദാനിലോ ഈജിപ്റ്റിലോ ഇറങ്ങിയ ബസ്സിൽ പോകുന്നത് ഇന്ന് കണ്ടോ? ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആ സൗദി അറേബ്യ അബുദാബിയെ കൊണ്ടോ, അത് കഴിഞ്ഞ് ബഹറിനെ കൊണ്ട് കത്ത് കരാറുണ്ടാക്കിയെങ്കിൽ എല്ലാവരും ഈ വാർത്ത വായിക്കണം. ഇസ്രയേൽ UAE കരാർ. യാത്രാ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് എമിറേറ്റ്സ് ദുബായ്ക്കകത്ത് ഇറങ്ങിയിട്ട് നേരെ ടെല്ലവീവിലേക്ക്, ഫ്ലൈബ് ദുബായ് ടെല്ലവീവിലേക്ക്, എമിറേറ്റ്സിൻ്റെ വിമാനങ്ങൾ ടെല്ലവീവിലേക്ക്.
ഇടയ്ക്ക് വിമാനങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ബൈബിളിലെ പ്രവചനങ്ങൾ ഇവിടെ നിവർത്തിയാകുന്നു. ഒരന്ത്യദിനത്തിന്റെ കാകളം ഇവിടെ മുഴങ്ങാറായി. മനസ്സിലാകുന്നവർക്കായി ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിന് അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. ഇത് ഗൾഫിൽ പോകുന്നതാ. ഒരു അറബ് രാഷ്ട്രത്തിനകത്ത് ഇസ്രയേലിന് കൊടി ഉയർത്തത്തില്ല. 2020 കോവിഡ് കഴിഞ്ഞപ്പോൾ ദുബായിയുടെ എക്സ്പോയ്ക്കകത്ത് അവർ 5 കാലുള്ള പതാക ഉയർത്തത്തോളായിരുന്നു. നക്ഷത്രം അവിടെ വിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ 2020 കോവിഡ് കഴിഞ്ഞപ്പോൾ ട്രംപ് വന്ന് മാർപ്പാപ്പയുമായി ചേർന്ന് അബ്രഹാമിന്റെ മക്കൾ ഒരുമിക്കണമെന്ന് കരാർ പറഞ്ഞപ്പോൾ ദുബായിയുടെ പട്ടണത്തിനകത്ത് 6 കാലുള്ള നക്ഷത്രത്തെ അവർ ഉയർത്തി ഇസ്രയേലിനെ കാണിച്ചെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകാവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനടുത്തു. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന 3rd World War. ഇന്ന് രാത്രി ആദ്യത്തെ ഇടവേളയിലേക്ക് മക്കളെ 1rd World War. 500,000 പേർ മരിച്ചു. ഒരു സംഘടന വന്നു, ആ സംഘടനയുടെ പേരാ സർവരാഷ്ട്ര സംഘടന, ലീഗ് ഓഫ് നേഷൻ. 2rd World War. 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇനി വരാൻ പോകുന്നു ഈ തലമുറയിൽ ഒരു അന്തിമ യുദ്ധം. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം പോകും. അതുകൊണ്ടായി കൺവെൻഷൻ വായിക്കാം. എസ്കേൽ പ്രവചനം 21:26-27 വാക്യങ്ങൾ ആദ്യത്തെ ഇടവേള. എസ്കേൽ പ്രവചനം 21:26-27 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. കിടക്കുന്ന ഒരു നിമിഷം താണ്ടേ. ചരിത്ര കരാർ ലോകം ഞെട്ടി ഇത് കണ്ടോണം. അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ കരാർ ഒപ്പിട്ടു. ദാ കിടക്കുന്ന പത്രവാർത്ത, അത്തി തളിർത്തു കൊമ്പിളതായി. 1 വിമാനം റെഡി, 2 കരാർ ഒപ്പിട്ട കാലം അന്തിമ ദിനങ്ങളിലേക്ക്. അതങ്ങനെ ഇരിക്കയിൽ അടുത്ത ഭാഗം വായിച്ചിട്ട് മനെ, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതായത് കുഞ്ഞുങ്ങൾ പാട്ടുപാടി ഭരണകൂടങ്ങൾ തകരും. കുഞ്ഞു വാക്യം മാറ്റല്ലേ, താഴ്ന്നത് ഉയരും, ഉയർന്നത് താഴും. ശരിയായില്ലയോ? ഇന്നത്തെ ഇന്ത്യയിലെ ഭരണം കണ്ടോ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാ? മിസ്റ്റർ നരേന്ദ്രമോദി സാർ. ഇവിടുന്ന് വന്നു ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ കുടിച്ചു പൊടില്ലി. 3 പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റിന്റെ പേരാരാ? രാംനാഥ് കോവിന്ദ്. അദ്ദേഹം എവിടുന്ന് വന്നു? ഒരു അധികൃത കുടുംബത്തിൽ നിന്ന് വന്നു. ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എവിടുന്ന് വന്നു? കോട്ടൂരിലെ കാണി കുടുംബത്തിൽ നിന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം കണ്ടോ, താഴ്ന്നതിന് ഉയരും. ഇന്ന് രാത്രി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം എവിടുന്ന് വന്ന്? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തായിരുന്നു. അവിടുത്തെ ഒരു ചെത്ത് തൊഴിലാളിയുടെ 10 മക്കളിൽ ഒരാളായ സഖാവ് പിണറായി ഇന്ന് 2-ാമത് കേരളം ഭരിക്കുന്നു. ഇന്ന് നാൽക്കല്ലേ പക്കത്ത് തമിഴ്നാട് ഇരിക്കുന്നത്. അങ്ങ് മുന്നാടിയിരുന്ന മുതലമച്ചർ യാറയ്യാ, അവർ താൻ പനീർ സെൽവ എങ്ക നിന്ന് വന്നയ്യാ, ഡി എം അണ്ണാടിയങ്കെ ഒസി ടി പോട്ടയാൾ തമിഴ്നാടിൽ മുന്നാടി മുതലമച്ചർ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ, വേറെ കഥ പറയാനാണ് ഞാൻ വരുന്നത്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ, അദ്ദേഹം ആരായിരുന്നു? ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരു അപ്പച്ചന്റെ മകൻ. അമേരിക്കയെ ഭരിച്ചു. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യക്കാരൻ, ഞാഞ്ഞൂൽ റഷി സുനക്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ടോ, 200 കൊല്ലം ഇന്ത്യയെ ചവിട്ടിമെഴുതിച്ച ബ്രിട്ടന് ആര് ഭരിച്ചു? റഷി സുനക് ഭരിച്ചു. ഇവൻ ഒരു അവസരവും കൂടെ ബിജുപാസിനെ ദൈവം കൊടുത്തേന്. പക്ഷേ ഇവൻ ഇസ്രയേലിനോടൊന്ന് ഉടക്കാൻ തുടങ്ങി. കർത്താവ് അന്നേരം ഇവൻ്റെ കസേരയുടെ കാല് പിടിച്ചു, ഷൗലിൻ്റെ കസേരയുടെ കാല് പിടിച്ചുള്ള സ്വോത്രം. ഇപ്പം ആരായി? കെയ്മർ ഇസ്രയേൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി. കെയ്മറിൻ്റെ ഭാര്യ ഒരു യഹൂദ സ്ത്രീ, സ്വർഗത്തിനറിയാം. അമ്മാമ പറയുന്നത് അച്ചായൻ കേൾക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അതുകൊണ്ട് ഒരു യഹൂദൻ ഭാര്യയുള്ള ഒരു പുള്ളിക്കാരൻ അവിടെ കൊണ്ടുവന്നത്. ഇനി കേരളത്തിൽ ഒരു നാരായണൻ ചേട്ടനുണ്ടായിരുന്നു, കെ ആർ നാരായണൻ. കേട്ടവല്ലവരുമുണ്ടോ? കരമുയർത്തുന്നവർക്കായി. അതാ കോട്ടയത്തെ ഒഴിവൂർക്കാരൻ നാരായണൻ ചേട്ടൻ. അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ പ്രസിഡന്റായി. പെന്തിക്കോസ്കാർ കേൾക്കണോ? കെ ആർ നാരായണൻ്റെ ചരിത്രം ഒന്ന് വായിക്കണോ? കെ ആർ നാരായണൻ്റെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഉടവൂർ സ്കൂളിൽ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് പഠിക്കുന്ന പയ്യനുണ്ടായിരുന്നു ബാബു. അവൻ്റെ വീട്ടിലെ കാര്യമെല്ലാം പറയും. അപ്പോൾ ഈ കെ ആർ നാരായണൻ്റെ അകത്തൊരു ഭയങ്കര ദാഹം ഇവൻ്റെ വീട് കാണാൻ. പലപ്പോഴും ചോദിച്ചു, അന്നേരം പറഞ്ഞ് വരാൻ പറ്റിയല്ല. ഒരു ദിവസം ഞായറാഴ്ച ബാബു പറഞ്ഞ് അപ്പനും അമ്മയും പള്ളിയിൽ പോകുമ്പോൾ വരാൻ കാണാമെന്ന് പറഞ്ഞു. അന്ന് കെ ആർ നാരായണൻ നടന്ന് ആ വീട്ടിൽ ചെന്നു. നല്ല ഇരുന്നല വീട്, പെന്തിക്കോസ്കാർ കേട്ടാട്ടെ, നല്ല വീട്, നല്ല സൗകര്യം, ഇതെല്ലാം കെ ആർ നാരായണൻ എന്തോ കൊടുത്തു. തിരിച്ചിറങ്ങി വന്നപ്പോൾ കൂട്ടിനകത്ത് 2 പട്ടികൾ
കിടപ്പുണ്ട്. ആ പട്ടിയുടെ മുമ്പിൽ നല്ല ചിക്കൻ പൊരിച്ചത് നല്ലതുമല്ല ഇരിപ്പുണ്ട്. കെ ആർ നാരായണൻ്റെ ഒരു വെള്ളവും കുടിച്ചിട്ട് പോരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം, സ്കൂളിനകത്ത് ഒരു പ്രധാന AU വന്നു, ഓരോരുത്തരുടെ അടുത്തും ചോദിച്ച് നിങ്ങൾ ആരാകണം. ചിലർ പറഞ്ഞ് അധ്യാപകരാകണം, ചിലർ പറഞ്ഞ് പോലീസുകാരാണ്. നാരായണൻ ആരാകണം? നാരായണൻ കരമുയർത്തി പറഞ്ഞു, എനിക്ക് ആരുമാകണ്ട, ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാകണമെന്ന്. സ്തോത്രം. AU ഞെട്ടിപ്പോയി. അദ്ദേഹത്തെ പുറത്ത് കൊണ്ട് എന്താ പറയാൻ കാര്യം? അന്നേരം പറഞ്ഞ്, എൻ്റെ സാറേ, 4 ദിവസമായി നല്ലൊരാഹാരം കഴിച്ചിട്ട് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയുടെ മുമ്പിലിരുന്ന് ചിക്കന് ഹല്ലേലൂയ അതുപോലുള്ള ആഹാരം കിട്ടിയാൽ മതി, ആ പട്ടിയെ പോലെ ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു. ആ പ്രധാന അധ്യാപകൻ്റെ കണ്ണുനീർ വീണു. അങ്ങനെ ഉഴവൂരിലെ ക്രിസ്ത്യൻ സ്കൂളുകാരാ ആരെ പഠിപ്പിച്ചത്? ശ്രീ KR നാരായണന്. ഇന്ന് രാത്രി പെന്തിക്കോസുകാരെ വീടും കിട്ടി, കാറും കിട്ടി, കമ്പ്യൂട്ടറും കിട്ടി, ഭദ്രാസനത്തിനും സിംഹാസനത്തിനും നേതൃത്വത്തിനും വേണ്ടി ആടിക്കുന്ന സകലരെയും ദൈവം ന്യായം വിധിക്കാൻ കാലമായി. അങ്ങനെ ആ KR നാരായണൻ ഉഴവൂര സ്കൂളുകാര ബാക്കി പഠനം. ആഫ്രിക്കയിൽ അദ്ദേഹം അംബാസിഡർ പോയപ്പോൾ ആഫ്രിക്കക്കാരാ പറഞ്ഞ്, ഇന്ന് രാജിയോട് പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് നാരായണനെ വെച്ചാൽ കൊള്ളാം, ആഫ്രിക്കയുടെ അഭിമാനമാ. അങ്ങനെ ആ KR നാരായണൻ പ്രസിഡൻ്റായ KR നാരായണൻ പ്രസിഡൻ്റിൻ്റെ കഥയല്ല, അദ്ദേഹം ആ സ്കൂളിൽ പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ നമുക്കെങ്ങനെ കരയാതിരിക്കാൻ പറ്റും. ഒരു കൊച്ചു കുഞ്ഞ് പഠിക്കുന്ന കുഞ്ഞ് പറയാം, ഒരു കൂട്ടിലെ പട്ടിയായാൽ മതിയെന്ന്. അത്രയും കുടിലിനകത്ത് പട്ടിണി കിടന്ന ഇന്ത്യയുടെ വ്യക്തിയായിരുന്നു ശ്രീ KR നാരായണൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് നല്ല മൊബൈലും ഞെക്കി, നല്ല കമ്പ്യൂട്ടർ ഞെക്കി, കാടില കാറിനകത്ത് നടക്കുന്ന പെന്തിക്കോസുകാരെ മടങ്ങി വന്ന് ദൈവസന്ധി നിലവിളിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് തന്ന നന്മകളെ മടക്കി കൊണ്ടുപോകാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ താഴ്ന്നതിനെ ഉയർത്തു, ഉയർന്നതിനെ താഴ്ത്തു. അടുത്ത വാക്ക് പ്രതിനിന്ന് വായിച്ചിട്ട് ആദ്യത്തെ ഇടവേള വായിക്കാം. ഞാനതിന് ഉന്മൂലനാശം. നിങ്ങൾ കേട്ടില്ലേ, ഒന്നാമത്തെ ഉന്മൂലനാശം 1914 മുതൽ 19 വരെ, അതാ ഇന്നലെ തൊട്ട് പ്രസംഗിച്ചത്. ഒന്നാം ലോകമകായിത്വം, അടുത്തത് ഉന്മൂലനാശം, രണ്ടാം ലോകമകായിത്വം, അടുത്തത് ഉന്മൂലനാശം വരുത്തും. അവിടുന്ന് ബാക്കി മാറ്റല്. ഇന്നത്തെ ഹമാസ്, ഇന്നത്തെ റഷ്യ ഉക്രൈൻ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ലബനോൻ, ഇന്നത്തെ ഇറാൻ, ഇന്നത്തെ തുർക്കി, അതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചുകൂടും. സൗദി ദുബായിലുള്ള അബുദാബിക്കാരൻ ഒരു പിന്നെ യഹൂദൻ്റെ പുരോഹിതനെ കൊണ്ട് കടുത്തറത്ത് കൊന്നു. ഉസ്ബെക്കിസ്ഥാനിലെ 3 പിള്ളേർ എല്ലാം കൂടെ റെഡിയാകും. അമ്മമ്മ ഈറ്റ് നോവിൻ്റെ ആരംഭം. കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ ഇസ്രയേൽ വരാതിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു മൂന്നാം ലോകമകായുത്വം ഇതിൻ്റെ പിൻപിൽ വരാറായി. അത്തി തളിർത്തു കൊമ്പിളതായി വേനൽ വേനൽ. കഴിഞ്ഞ 7 ഒക്ടോബർ മുതൽ ഇസ്രയേലിന് നേരെ വേനൽ വരുന്നെങ്കിൽ താമസമിന അവർ അന്തിമ യുദ്ധം ഇവിടെ നടക്കാറായി. ഒന്നാമത്തെ ലോകമകായുത്വം 14 മുതൽ 19, 2 39 45, ഇനി ഒരു മൂന്നാം ലോകമകായുത്വം വരും. അതിന് മുമ്പ് തോലടിയിൽ ഒരു സംഭവം നടക്കും. അതിന് വേണ്ടിയ കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുന്ന വൈക്കമോനെ അടുത്ത വാക്ക്. അതിന് അവകാശമുള്ളവൻ വായിച്ചോട്ടെ. അതിന് അവകാശമുള്ളവൻ വരുവോളം, അതിന് അവകാശമുള്ളവൻ വരുവോളം, അത് ഇല്ലാതെ കരമുയർത്തുന്നവർക്കായി ആരാ അവകാശമുള്ളവൻ? തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ആരാ അവകാശമുള്ളവൻ? തോലടി. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇവിടെ നല്ലൊരു വീട്. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും വിദേശ രാജ്യത്തായിരുന്നു. അവർക്ക് 38-36 വയസ്സ് മക്കളില്ല. ഇവിടെ വന്നതിന് ശേഷം അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കാരക്കോണത്തുനിന്നോ ഇവിടുന്നോ. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി. എന്താ 2 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ്, നല്ല ഇരുന്നല വീടും കാറും കമ്പ്യൂട്ടറും. ഒരു ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാൻ കടന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. 3 പേരും ഒരു ബെഡിനകത്ത്. 3:30 ആയപ്പോൾ അവരുണർന്നു. 2 വയസ്സുകാരൻ കരിക്കട്ട പോലുള്ള കുഞ്ഞ് അവിടെ കിടക്ക്, അവിടെ ഒരു തലയിണ അവർ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചില നിമിഷങ്ങൾ കഴിഞ്ഞ് വരാൻ നമുക്ക് തോട്ടത്തിൽ പോയി വെള്ളമടിക്കാം. ചില നിമിഷങ്ങൾ അവർ തോട്ടത്തിൽ വെള്ളമടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ട് നാട്ടുകാരുടെ പുക പുക. അവരെന്ത് ചെയ്തു? ഉടനെ ഓടി വന്ന് കണ്ട കാഴ്ച നാട്ടുകാർ വീട്ടിന് മുറ്റും കൂടി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷോർട്ട് സർക്യൂട്ട്, ആരും കയറരുത്. ചെറുപ്പക്കാരും പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പ്രായത്തിൻ്റെ ആധിക്യത്തിൽ പണം കൊടുത്ത് എത്ര ലഭിച്ചൊരു കുഞ്ഞ, മരിച്ചു കാണില്ല, മരിച്ചു കാണില്ല. അവരങ്ങോട്ട് ഓടി ചെല്ല്, നാട്ടുകാരവരെ പുറകോട്ട് വലിക്കുക, ഓടി ചെല്ലും, വാതിൽപ്പാളിക്ക് നേരെ പുകയുക. അവസാനം ചെറുപ്പക്കാരും കൈകൊടുത്തിട്ട് പറഞ്ഞു, ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണില്ല. പടപട കത്തുന്ന വീട്ടിൻ്റെ അകത്ത് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് പോയി അല്പ പൊള്ളലേറ്റ കുഞ്ഞിനെ വാരിയെടുത്തവർ പുറത്ത് ചാടി. നാട്ടുകാരോട് പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല.
ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുക. കാന്തൻ മധ്യാകാശത്തിൽ വരൂ. ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്ത് ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. മൈക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങളൊക്കെയും വിച്ചു ചീന്തി. എനിക്ക് ദാഹിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സകലതും നിവർത്തിയാൽ ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു. പടയാൾ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി. അപ്പച്ചമ്മച്ചി 5 ലിറ്റർ രക്തമൊഴിയെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. തോലടിയേ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ ഭൂമിക്കു മുകൾ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമ യേശുവിൻ്റെ നാമ പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, ശ്രോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. കൺമച്ചം കൂട്ടത് 2ാമതിറവ് എങ്കയോ അക്കാർക്ക് അരുമയാണ്. തമ്പി തങ്കച്ചി തായെ തകർപ്പരെ, നീ എങ്ക കൂടെ പോകാതെ ഇന്ന് രാത്രി കരുത്തെ തൂക്കിപ്പിടിച്ച ആണ്ടവരൻ മഹിമയെ എൻ യേശുവാകുന്ന കുഞ്ഞാട് കൽവാറി സിൽവയിലെ എനിക്ക് വേണ്ടി ആട്ടുംകുട്ടിയും രക്തമൊഴിക്കേങ്ക്. അവൻ്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് കരമുയർത്തു. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്ന ഇന്ന് രാത്രി ചെവി ഉള്ളവൻ കേൾക്കട്ടെ. 1ാം ലോകമഹായുദ്ധം ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോകമഹായുദ്ധം യുണൈറ്റഡ് നേഷൻസ്, ഇന്ന് അന്തോണിസ് കുട്ടറാസ്. എന്നാൽ 3ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ അവൻ അടുക്ക വാതിൽക്കൽ മൈക്രോ ചിപ്പുമായി 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നാമവും നിറഞ്ഞു ഒരു മൃഗസമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലി, അതിൻ്റെ കാൽ കരടിക്കാൾ, അതിൻ്റെ തല ഇറാക്ക് സിംഹമുഖം, അതിന് മഹാസർപ്പ. ഇവിടുത്തെ ഭരണാധികാരികൾ ഒരു ചെയർ കൊടുക്കാൻ പോകുന്നു. എന്നാൽ അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഒരു രാജാവ് നീതിയോടെ വാഴ്, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക്. അത്ഭുതമന്ത്രി വീരനാം ദൈവ സമാധാനത്തിൻ്റെ പ്രഭുവായി രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി. പൗലോസിനോട് സ്വർഗം പറഞ്ഞു, അവരുടെ പ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ഇസ്രയേലിനെ അംഗീകരിച്ചെങ്കിൽ, ലോകരാജ്യങ്ങൾ പ്ലെയിൻ സർവീസ് ഇന്ത്യ കരം കൊടുത്തെങ്കിൽ, എല്ലാ UN-നകത്തും അവൻ്റെ പ്രമേയമായെങ്കിൽ, ഇന്ന് രാത്രി പറയണം, ഈ തലമുറയിൽ കാന്തൻ വരാറായി. ഈ സത്യവചനം 2ാം രാത്രിയും കേട്ടിട്ട് കാലമിനി അധികമില്ല. കാന്തൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിന് കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരാറായി. എതിർ ക്രിസ്തു എലോൺ മസ്കിൻ്റെ മൈക്രോ ചിപ്പുമായി രംഗപ്രവേശം ചെയ്യാറായി. എന്നാൽ അതെല്ലാം ഇവിടെ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു മടങ്ങി വരും.